ഇപ്പോൾ ദിനവും അക്രമ രാഷ്ട്രീയ കൊലപാതക വാർത്തകളും മറ്റ് കൊലപാതക വാർത്തകളും കേട്ടുകൊണ്ടാണ് കേരളം ഉണരുന്നത്. ഒരു മൃഗത്തെ കൊല്ലുന്നതിനേക്കാൾ ലാഘവത്തോടെയാണ് മനുഷ്യരെ കൊല്ലുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ പട്ടാപകൽ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കേട്ട് ഞെട്ടിയവരാണ് നമ്മൾ. ചെറിയൊരു വഴക്കിന്റെ പേരിലും ഗുണ്ട എന്നറിയപ്പെടാനുള്ള കൊലയാളിയുടെ ആഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. എന്നിട്ട് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ടോ? അതുമില്ല. എന്നാൽ അതിൻ്റെ ഞെട്ടിൽ നിന്ന് മാറുന്നതിനിടയിൽ ഇപ്പോഴിതാ വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാലോട് കുറുപ്പുഴയിൽ യുവതി ഭർത്താവിനെ തലക്കടിച്ചു കൊന്നത്. വെമ്പു ക്ഷേത്രത്തിന് സമീപം കുറുപ്പുഴ ആദിത്യഭവനിൽ ഷിജുവാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയത് ഭാര്യ സൗമ്യം. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാതെ പകച്ചിരിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും. ഇപ്പോൾ ഈ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് യുവതി കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. ഭർത്താവിൻ്റെ തലയിൽ സിമൻറ്റ് ഇഷ്ടിക ഉപയോഗിച്ച് അടിച്ചാണ് സൗമ്യ കൊലപാതകം നടത്തിയത്. ആദ്യ അടിയിൽ തന്നെ നിലത്ത് വീണ ഷിജുവിനെ സൗമ്യ ടൈൽസ് കഷ്ണം ഉപയോഗിച്ച് ആക്രമിച്ചു. ഭർത്താവിൻ്റെ ചലനം നിലച്ചുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് സൗമ്യ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയത്. പ്രവാസിയായിരുന്നു ഷിജു. ഷിജുവിനും സൗമ്യയ്ക്കും 8-ഉം 10-ഉം വയസ്സുള്ള 2 കുട്ടികളുമുണ്ട്. ഗൾഫിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് ഷിജു നാട്ടിലെത്തിയത്. ഷിജു നാട്ടിലെത്തിയ ശേഷവും കുടുംബത്തിൽ വഴക്കുണ്ടായിരുന്നതായി നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രിയും ഷിജു മണിക്കൂറുകളോളം ഫോൺ ചെയ്യുന്നത് പതിവായതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് പറയപ്പെടുന്നത്. തന്നെ ഒഴിവാക്കി മറ്റൊരു സ്ത്രീയെ ഷിജു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് സൗമ്യ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വീടിൻ്റെ പിന്നിൽ ഫോൺ സംസാരിച്ചുകൊണ്ടിരുന്ന ഷിജുവിൻ്റെ തലയിൽ പിന്നിലൂടെ എത്തിയ സൗമ്യ സിമൻറ്റ് ഇഷ്ടിക ഉപയോഗിച്ച് ഇടിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഭർത്താവിന് അനക്കമില്ലെന്ന് കണ്ടാണ് സൗമ്യ പിന്തിരിഞ്ഞത്. തുടർന്ന് 2 മക്കളെയും കുട്ടി യുവതി സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനും പോയി. ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഷിജു രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കുട്ടികൾ കാണുന്നത്. കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ സംഭവസ്ഥലത്തേക്ക് എത്തിയത്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. ചോദ്യം ചെയ്യലിൽ സൗമ്യ കുറ്റം സമ്മതിച്ചു. തുടർന്ന് യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷിജുവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അതിനാൽ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സൗമ്യ പോലീസിനോട് മൊഴി നൽകി. മകളോട് മോശമായി പെരുമാറിയപ്പോൾ കൊലപ്പെടുത്തിയെന്ന രീതിയിലും സൗമ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റു കൊലപാതകങ്ങളും ഇന്ന് സ്ഥിരം വാർത്തകളാകുമ്പോൾ മുഖ്യം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇന്ന് വെറും നോക്കുകുത്തികളായി കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. ഒരു കൊല നടത്തിയാൽ കൂടി പോയാൽ എത്ര നാൾ ജയിലിൽ കിടക്കാം, എങ്ങനെ ഊരിപ്പോരാം എന്നുള്ള ധാരണയൊക്കെ ഇത്തരം കുറ്റവാളികൾക്ക് നന്നായിട്ടുണ്ട്. അത് തന്നെയാണ് അവരെ കൂടുതലായിട്ട് ഇതിന് പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൊലപാതകങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നതും. എന്തായാലും ഒരാൾ ആരെ കൊല്ലും എപ്പോൾ കൊല്ലും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പോലീസിനെ കൊണ്ടും സാധിക്കില്ല. പക്ഷേ പോലീസും നിയമവകുപ്പുമെല്ലാം കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിച്ചാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിച്ചെന്ന് വരും. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.